ജിഹാദി കമ്മ്യൂണിസമാണ് ഇന്ന് ഭാരതം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. വിശിഷ്യ, ഈ ഭീകരവാദികളുടെ ഹബ്ബായി നമ്മുടെ കൊച്ചു കേരളം മാറുന്നു എന്ന കാര്യം കൂടി നമ്മൾ ഇപ്പോൾ അറിയേണ്ടതുണ്ട്. കാരണം ഓരോരോ വിഷയങ്ങളിൽ ഇത് കൃത്യമായ രീതിയിൽ നമുക്ക് മനസ്സിലായി വരുന്നുമുണ്ട്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, കേരളത്തിൽ ഈ മാവോയിസം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ വളരെ രീതിയിൽ ഈ ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഈ ഒരു കാര്യത്തിലാണ് നമ്മൾ ബഹുമാനപ്പെട്ട ചില സന്യാസി വര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. രാഷ്ട്ര സുരക്ഷയ്ക്ക് ഭീഷണിയായ പാക് ചൈന അച്യുതണ്ടിന് സമാന്തരമായി ഭാരതത്തിൽ രൂപപ്പെട്ടു വരുന്ന ജിഹാദി കമ്മ്യൂണിസ്റ്റ് കൂട്ടായ്മയാണ് രാഷ്ട്രത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ ഭീഷണി എന്ന് 2017 മാർച്ച് 27 ബ്രഹ്മചാരി ഭാർഗവ റാം, അദ്ദേഹം ഹിന്ദു സന്യാസി വര്യനാണ്, അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞിരുന്നു. ഈ ഒരു പോസ്റ്റിനെ, ഫേസ്ബുക്ക് പോസ്റ്റിനെ, അദ്ദേഹം എഴുതിയ ലേഖനത്തെ നമ്മൾ നിസ്സാരവൽക്കരിച്ചു. അതിന്ന് സത്യമായി ഭവിച്ചു എന്ന കാര്യം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി, അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി നമുക്ക് തരുന്നത് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സഖാവ് പി മോഹനൻ മാസ്റ്ററാണ്. അദ്ദേഹം പറയുന്നു, മാവോയിസ്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് റേസ് ചെയ്ത് കൊടുക്കുന്നത് ഇസ്ലാമിക തീവ്രവാദി ഗ്രൂപ്പുകൾ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് കൂടുതൽ പ്രാപ്യം വരുത്താൻ നോക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയണം. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, രാഷ്ട്ര സുരക്ഷയ്ക്ക് ഭീഷണിയായ പാക് ചൈന അച്യുതണ്ടിന് സമാന്തരമായി ഭാരതത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഇസ്ലാമിക ഭീകരവാദ ഗ്രൂപ്പുകൾ ഉണ്ടായി വരുന്നു. ആ ഗ്രൂപ്പുകളുടെ കളിത്തൊട്ടിലായി കേരളം മാറുന്നു. നമുക്ക് മനസ്സിലാക്കണം, ഇതിനെപ്പറ്റി തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്, അന്നത്തെ സാഹചര്യത്തിൽ 3-4 വർഷമല്ല, ഒരു 5 വർഷത്തിലെ മേലെയായിട്ട് ഞാൻ നിരന്തരമായിട്ട് കേരളീയ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് ജിഹാദി കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ആശയം ഈ നാട്ടിലെ നടപ്പിലായി കൊണ്ടിരിക്കുന്നു എന്നത്. അത് അതാത് സമയത്തെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ, അതാത് സമയത്തെ ഓരോ സംഭവങ്ങളുടെ പശ്ചാത്തലത്തില് വിലയിരുത്തിയപ്പോഴും മനസ്സിലായിട്ടുള്ള വിഷയമാണ്. അല്ലാതെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു വിഷയം എന്നുള്ള രീതിയിൽ ദീർഘവീക്ഷണം ചെയ്ത് പറഞ്ഞൊരു കാര്യമല്ല. നമുക്ക് അറിയാം, കേരളത്തിൽ തന്നെ ഏത് പ്രകാരത്തിലാണ് NDFന്റെ രൂപാന്തരം ഉണ്ടായിട്ടുള്ളത്. കേസുകൾ തേഞ്ഞു വാങ്ങിപ്പോയത് നിരവധി സഖാക്കളെ ഗൾഫ് രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയത്, ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ അതോടനുബന്ധിച്ച് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിന് ശേഷമുള്ള തീവ്രവാദ കേസുകൾ ഒന്നും കേരള പോലീസ് അന്വേഷിച്ച് നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന് നമുക്ക് വ്യക്തമാണ്. ജിഹാദി കമ്മ്യൂണിസം എന്ന് പറയുന്നതാണ് ഏറ്റവും മാരകമായ കേസിൽ. ജിഹാദികൾ ഇതര രാഷ്ട്രീയ കക്ഷികളിലും ഭരണ സംവിധാനങ്ങളിലും ഉദ്യോഗസ്ഥന്മാരിലും വളരെ ശ്രദ്ധേയമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് കൂടി ഞാൻ ഇതിനോട് അനുബന്ധിച്ച് പറയാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുകയാണ്. ഇതിന്റെ ഫലമായിട്ട് ആണ് മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ തീവ്രവാദ കേസുകൾ അത് കണ്ടുപിടിക്കുകയും അതിനെ അച്ചടിക്കുകയും വീണ്ടും തുടർ തീവ്രവാദ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തപ്പോഴും തീവ്രവാദികളുടെ സുരക്ഷിത സ്ഥാപനമായിട്ട്, സുരക്ഷിത താവളമായിട്ട് കേരളം മാറുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് ലോകത്തിലെ ഏതൊരു ഭാഗത്തും സ്ഫോടനം നടന്നാലും, ഏതൊരു ഭാഗത്തും തീവ്രവാദ പ്രവർത്തനം നടന്നാലും, രാഷ്ട്രീയ പ്രവർത്തനം നടന്നാലും അതിന് ഭീകരത്തിൽ കേരളം ഉണ്ട് എന്നുള്ള സാഹചര്യത്തിലേക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു സൗകര്യപ്രദമായിട്ടുള്ള ഒരു സ്ഥലം ഒരുക്കിയതില് ഇവിടെയുള്ള ഭരണത്തിൽ മാറി മാറി വന്ന കക്ഷികൾക്ക് വലിയ പങ്കുണ്ട്. അദ്ദേഹം 2017 നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഒരു സംക്ഷിപ്ത രൂപം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ തരാം. നമുക്കിന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി കമ്മ്യൂണിസ്റ്റ് ജിഹാദി ഭീകരതയാണ്. ഭീകരർക്ക് വേണ്ടി ഇന്ന് കണ്ണീരൊഴുക്കുന്നത് കമ്മ്യൂണിസ്റ്റുകളാണ്, അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പന്തീരാങ്കാവിൽ UAPA കേന്ദ്ര ഏജൻസികൾ കേരള പോലീസിനോട് കട്ടായം പറഞ്ഞിരുന്നു, പിടിച്ച് അകത്തിടാൻ പറഞ്ഞിരുന്നു. അമിത്ഷാജി പറഞ്ഞിരുന്നു, പിടിച്ച് അകത്തിടൂ, കാരണം അവന്മാർ ചെയ്യുന്നത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങളാണ്.
കാസർഗോട്ടും നാദാപുരത്തും പൂന്തുറയിലും മാറാടും അക്രമികൾ രാഷ്ട്രീയം നോക്കിയല്ല എതിരാളികളെ കൊന്നൊടുക്കിയത്. ഹിന്ദു ഐക്യം ജിഹാദി കമ്മ്യൂണിസ്റ്റ് കൂട്ടുകെട്ടിനെ തകർക്കുമെന്ന് കണ്ടാണ് കമലുദ്ദീനെ പോലെയുള്ളവർ ലൗ ജിഹാദിന് പുത്തൻ ഭാഷയുമായി രംഗത്ത് വന്നിരിക്കുന്നതെന്ന് ബഹുമാന്യനായ ഭാർഗവറാം, ബ്രഹ്മചാരി ഭാർഗവറാം March 27, 2017 അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ നമ്മൾക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. ഹിന്ദുവിൻ്റെ ആഭ്യന്തര ഐക്യം തകർക്കാൻ ശ്രമിക്കുന്നു. മാധവിക്കുട്ടി ഇസ്ലാമിൻ്റെ മഹത്വം കൊണ്ട് മതം മാറിയെന്ന മതമൂലവാദിയുടെ ന്യായമാണ് സിനിമാക്കാരനായ കമാലുദ്ദീൻ എന്ന കമലിൻ്റെ വാദം. അർത്താശ്ശേരി മഹാദേവ ക്ഷേത്രം തകർത്ത് അർത്തുങ്കൽ പള്ളി പണിത പോർച്ചുഗീസ് പാതിരിയെ വെളുത്തച്ഛനാക്കി ശബരിമല അയ്യപ്പൻ്റെ കഴുത്തിൽ ചാർത്താൻ ശ്രമിക്കുന്നു. എന്തു ഗുരുതരമായ ഒരു ആരോപണമാണിത്! ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുട്ടം മഹാദേവ ക്ഷേത്രവും കൊക്കോതമംഗലം ദേവീക്ഷേത്രവും തുമ്പോളി ദേവീക്ഷേത്രവും തകർത്ത ജക്കോമോ ഫിനിഷ്യ എന്ന വിദേശിയായ അക്രമിയുടെ മുമ്പിൽ തലകുമ്പിട്ട ഹിന്ദുവിനെ ആത്മാഭിമാനമില്ലാതാക്കി നാണം കെടുത്തുകയാണ് പുതിയ ചരിത്രമെഴുത്തുകാർ. ഇടതുപക്ഷ ഭുജികളോടും ചരിത്രകാരന്മാരോടും പറയാനുള്ളത്, ഭാർഗവറാം പറയുന്നു കൃത്യമായ രീതിയിൽ, ബ്രഹ്മചാരി ഭാർഗവറാം പറയുന്നു വസ്തുനിഷ്ഠമായിട്ട് തന്നെ പറയുന്നു, ഹൈന്ദവ സംസ്കാരത്തെയും ചരിത്രത്തെയും വളച്ചൊടിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. ഇത് 2017 March 27 അദ്ദേഹം നടത്തിയ ഒരു പ്രഭാഷണത്തിൻ്റെ ശകലമാണ്. ഞങ്ങളത് എടുക്കുകയാണ്. ഹിന്ദു സമൂഹത്തെ അവഹേളിക്കാൻ അനുവദിക്കില്ലെന്നും ആത്മാഭിമാനം സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകുമെന്നും അദ്ദേഹം പറയുന്നു ആ ഒരു പോസ്റ്റിൽ. നിങ്ങൾ മനസ്സിലാക്കൂ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കൂ. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ലൗ ജിഹാദ്. നമുക്കറിയാം കെവിൻ കേസിനെ കൊണ്ടാടിയ ആളുകൾ പല ലൗ ജിഹാദ് കേസുകളിലെയും ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട കുട്ടികളെ ഇസ്ലാമിക മതമൗലികവാദികൾ പ്രണയം നടിച്ച് പീഡിപ്പിച്ച് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റാത്ത തരത്തിൽ തന്നെ ആക്കി, ആ ഒരു തരത്തിലാക്കിയിട്ട് ആ കുഞ്ഞുങ്ങളെ ഒരു തരത്തിലും അവരുടെ ചിലന്തി വലയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത തരത്തിലേക്ക് മാറ്റിയെടുത്തിട്ട് ഈ കുഞ്ഞുങ്ങളുടെ അച്ഛനെ അമ്മയെ സഹോദരങ്ങളെ കുടുംബത്തെ എല്ലാം ശിഥിലമാക്കുന്ന തരത്തിലേക്കുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഹേ ലൗ ജിഹാദ് ഇസ്ലാമിക തീവ്രവാദികളെ, ഒരു കാര്യം ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. ഹിന്ദു സമൂഹത്തിന് ചോദിക്കാനും പറയാനും ഇവിടെ ആളുകളുണ്ട്. ഹിന്ദു സമൂഹത്തിന് വേണ്ടി ചോദിക്കാനും പറയാനും ഒരു മാധ്യമമുണ്ട്. അതാണ് ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞേക്കാം. വസ്തുനിഷ്ഠമായ വാർത്തകൾ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ അസഹിഷ്ണുത കാണിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ബ്രഹ്മചാരി ഭാർഗവറാമിൻ്റെ വാക്കുകൾ കടമെടുത്താൽ രാഷ്ട്ര സുരക്ഷയ്ക്ക് ഭീഷണിയായ പാക് ചൈന അച്ചുതണ്ടിന് സമാനമായ ഒരു സംവിധാനം ഈ കേരളത്തിൽ ഉണ്ടായി വരുന്നു എന്നത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. നമ്മൾ അതിനെപ്പറ്റി ബോധവാന്മാരാകണം. നമ്മുടെ കുഞ്ഞുങ്ങളെ അതിനെപ്പറ്റിയിട്ടുള്ള കൃത്യമായ ഒരു പഠനം നടത്തിയിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് അതിനെ ബോധവൽക്കരിക്കണം, ആ കാര്യത്തെപ്പറ്റി ബോധവൽക്കരിക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം കൂടി പറയാം. വർദ്ധിച്ചു വരുന്ന മതമാറ്റം, വർദ്ധിച്ചു വരുന്ന ലൗ ജിഹാദ്, വർദ്ധിച്ചു വരുന്ന മറ്റ് ആൻറ്റി സോഷ്യൽ എലമെൻറ്റ്സ്, ഇതെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ടാർഗറ്റ് ചെയ്യുന്നത് ഹിന്ദു ഐക്യത്തെ പറ്റിയാണ്. 33 കോടി ദേവാദിദേവകളുള്ള ഹിന്ദു സമൂഹം പലതട്ടിലായി ഭിന്നിച്ച് നിൽക്കുമ്പോൾ അവരെ ഒരുമിപ്പിക്കുക, അവർക്ക് ഒരു സ്വത്വബോധമുണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് ഞങ്ങളുടെ മാധ്യമധർമ്മം. അതിൽ ആരും വിരളി പൂണ്ടിയിട്ട് കാര്യമില്ല. കൃത്യമായി അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നിങ്ങൾ മുമ്പേ കണ്ട ഈ ബ്രഹ്മചാരി ഭാർഗവറാമിൻ്റെ ബൈറ്റ് തന്നെ. വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഹിന്ദു സമൂഹം ഒറ്റപ്പെട്ടതല്ല. ഹിന്ദു സമൂഹത്തിന് ചോദിക്കാനും പറയാനും ആളുകളുണ്ട്. അവർക്ക് ചോദിക്കാനും പറയാനും മാധ്യമങ്ങളുമുണ്ട്. കൃത്യമായി മനസ്സിലാക്കണം. ശബരിമല വിഷയം തൊട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നവോത്ഥാന നായകരും
നവോത്ഥാന നായികമാരുമൊക്കെ കേറിക്കളിക്കുന്നത് വേറെ പല റേഞ്ചിലാണ്. അവർ മനസ്സിലാക്കേണ്ടതുണ്ട്, അവരെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ കർശന നിരീക്ഷണത്തിലാണ്. ഈ ആളുകൾ മനസ്സിലാക്കിക്കോളൂ, നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ. മടിയിൽ ഖനമില്ലാത്തവന് വഴിയിൽ ഭയം വേണ്ട എന്ന ഒരു പഴഞ്ചൊല്ല് മാത്രം ആധികാരികമായി എടുത്തുകൊണ്ട് ഞാൻ പറയുന്നു, ശ്യാം എസ് നായർ എന്ന തത്വമയി ന്യൂസിൻ്റെ മാധ്യമ പ്രവർത്തകൻ പറയുന്നു, തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളിലെ കള്ളനാണയങ്ങൾ എല്ലാ സമൂഹവും തിരിച്ചറിയും, നിങ്ങൾ തിരിച്ചറിയപ്പെടും. അതുമാത്രമാണ് ഞങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളോട് പറയാനുള്ളത്.